കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഒന്നാം വാർഡ് ബി ജെ പി കമ്മിറ്റിയും കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ശ്രീനാരായണ മരണ ധനസഹായ സംഘം ഓഫീസിൽ നടന്ന ക്യാമ്പ് കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അജി ഘോഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ റീന അനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം വി ജി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർ വിദ്യാസാഗർ, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ പി ആർ ഒ മധു, കമല അജേഷ്, ദേവ് സജീവൻ എന്നിവർ സംസാരിച്ചു. പരിപാടികൾ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മെഡിക്കൽ ക്യാമ്പുകൾ. ആ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുമ്പോൾ നമുക്കറിയാം, രാജ്യത്ത് കൊറോണ വന്ന സമയത്ത്, ലോകത്തിൽ നമുക്കറിയാം, ഈ കൊറോണ വന്ന സമയത്ത് പകച്ചു നിന്ന സമയത്ത് 196 രാജ്യങ്ങളുടെ യോഗം നടത്തും. ആ യോഗം നടത്തി പുതിയതിനെ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറായിട്ട രാജ്യങ്ങളിൽ പ്രധാനമായിട്ട് രാജ്യം ഭാരതമായിരുന്നു. അദ്ദേഹം അവിടെ ഈ 196 പങ്കെടുത്ത രാജ്യങ്ങളിൽ പോയി പങ്കെടുക്കുകയും അതിനുവേണ്ടി 3600 കോടി രൂപ മാറ്റിവെക്കുകയും 5 കമ്പനികൾക്ക് വേണ്ടി അതിന് തയ്യാറാവാൻ വേണ്ടി അനുവാദം കൊടുത്തു. അങ്ങനെ 5 കമ്പനികൾക്ക് വേണ്ടി തയ്യാറാക്കി അനുവാദം കൊടുക്കുകയും നമ്മുടെ ഈ രാജ്യത്ത് തന്നെ രാജ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കോവാക്സിനും കോവിഷീൽഡും ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചു. അത് ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, ഇന്ന് നമുക്കറിയാം 140 കോടി ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. നമുക്കറിയാം, ഇപ്പോ ഏറ്റവും അവസാനം പ്രധാനമന്ത്രിയുടെ ഈ പെരുന്നാൾ ദിവസം തന്നെ നമുക്കറിയാം ബൂസ്റ്റർ ഡോസും കൂടി എത്തിക്കേണ്ട കർത്തവ്യം നമ്മുടെ എല്ലാ ആളുകൾക്കും ഉണ്ട്. അതിനുമുള്ള ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് ബൂസ്റ്റർ ഡോസും എടുക്കാൻ പറഞ്ഞിരിക്കും. ആ മെഡിക്കൽ ക്യാമ്പ് നടത്തുക, മറ്റേ ഈ മെഡിസിൻ കണ്ടുപിടിച്ചപ്പോ തന്നെ ഇത് ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല നമ്മൾ വിൽപ്പന നടത്തിയത്, ഈ ലോകരാജ്യങ്ങൾക്കുള്ള 100-ൽ കൂടുതൽ വികസ്വര രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, നമ്മുടെ ആ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തപ്പോ ഇവിടെയുള്ള ആളുകൾ വിമർശിക്കുകയുണ്ടായി, എന്തിന് ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെയുള്ള ആളുകൾക്ക് നമുക്കറിയാം ഒറ്റടിക്കുന്നത് കൊടുത്തു തീർക്കാനൊന്നും പറ്റും, ഇത് ഒരുപാട് നേരമൊന്നും മരുന്നുൽപാദനം വെച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ രാജ്യത്തേക്ക് കൊടുത്തപ്പോ നമുക്കുണ്ടായ ഗുണം എന്താ? ഈ രാജ്യത്ത് ഓക്സിജന് ക്ഷാമം വന്ന സമയത്ത് ആ 100 ജില്ലാ രാജ്യങ്ങളിൽ നിന്നും ഓക്സിജൻ നിന്നും നമ്മൾ സഹായിച്ചു. നമുക്കറിയാലോ, ഒന്നാം തരംഗത്തിൽ വന്നിരുന്നത് രക്തത്തിനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ആ രക്തത്തിനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളും സംഘത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആളുകളും നമ്മുടെ ബ്ലഡ് ക്യാമ്പ് ഞാനടക്കം കൊടുത്തിട്ടുണ്ട് 2 പ്രാവശ്യം രക്തം കൊടുത്തത്. അങ്ങനെ രക്തം കൊടുത്തുകൊണ്ട് മറ്റുള്ള ആളുകളെ സഹായിച്ചു. പിന്നീട് വരുന്ന 2ാം തരംഗത്തിൽ ബുദ്ധിമുട്ട് വരിക, ഓക്സിജനാ ബുദ്ധിമുട്ട് വരിക എന്ന് മനസ്സിലാക്കി. അങ്ങനെ നിരവധി തരത്തിലുള്ള, നമുക്കറിയാം ഇപ്പൊ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും 10 മടങ്ങ് രാജ്യത്ത് ഉൽപാദനം നടത്തിയിട്ടും ക്ഷാമം വന്നു. ആ ക്ഷാമം വന്ന സമയത്ത് ലോകത്തിലുള്ള നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ടുള്ള മുഴുവൻ രാജ്യങ്ങളും നമ്മളെ സഹായിച്ചു.